കോട്ടയത്ത് കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിക്കാനെത്തിയവരുടെ കൂട്ടയടി. വാക്സിൻ വിതരണത്തിൽ മാനദണ്ഡം പാലിക്കുന്നില്ലെന്നും ടോക്കൺ വിതരണത്തിൽ അപാകത ഉണ്ടെന്നും ആരോപിച്ചാണ് പ്രതിഷേധം. വൻ ആൾക്കൂട്ടമാണ് രാവിലെ വാക്സിൻ വിതരണ കേന്ദ്രത്തിൽ എത്തിയത്. ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്, എന്താണ് ബഹളം? ശ്രീജിത്ത് ചേരുന്ന പ്രതീക്ഷിച്ചതും കോട്ടയത്താണ് സംഭവം. വാക്സിൻ വിതരണ കേന്ദ്രത്തിലാണ് വലിയ ബഹളം ഉണ്ടായത്. ശ്രീത്താണ് ചേരുന്നത്. ശ്രീത്ത്, എന്താണ് ഈ ബഹളത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ, കാരണങ്ങൾ? ഇപ്പൊ സ്ഥിതി എങ്ങനെയുണ്ട്? ഈ സാമൂഹിക അകലം പാലിച്ചുകൊണ്ടല്ല ഗോപി കഴിഞ്ഞ ദിവസങ്ങൾ ഒന്നും തന്നെ ഈ വാക്സിനേഷൻ സെന്ററുകളിൽ ഈ വാക്സിൻ വിതരണം നടക്കുന്നതെന്നാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടന്ന സംഭവം ഈ പല അതായത് ഈ വാക്സിനേഷൻ സെന്ററുകൾക്കൊന്നും പുറത്ത് ഒരു ഹെൽപ്പ് ഡെസ്കോ ഇവിടെ വരുന്നവർക്ക് കൃത്യമായി എങ്ങനെയാണ് കാത്തിരിക്കേണ്ടത്, എന്ത് ക്യൂ ആണ് ഉണ്ടാകേണ്ടത് എന്നത് സംബന്ധിച്ച് യാതൊരു വിവരവും നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ വന്ന് ഓരോരോ ക്യൂവിൽ നിൽക്കുന്നു. കൃത്യമായ പോലീസുകാരുടെ അടക്കം കൂടുതലൊരു നിർദ്ദേശമോ അല്ലെങ്കിൽ ഒരു വ്യക്തതയോടുകൂടി ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ കാണാവുന്നതുപോലെ തന്നെ ഇവിടെ ഇപ്പോഴും ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുന്നില്ല. കൂപ്പൺ വിതരണം അടക്കമുള്ള കാര്യങ്ങൾ തോന്നിയ പടി നടത്തുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ന് സംഭവിച്ചത് ഇന്ന് മുതൽ കോവിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർ മാത്രമാണ് ഇവിടെ എത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ അതല്ലാതുള്ളവരും വരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ചൊരു മാറിയ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ നിർദ്ദേശം എല്ലാവരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രതിസന്ധി. എന്തായാലും ഇവർക്കായി പ്രത്യേകം 3 ക്യൂ വേണമെന്നൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഈ ഹോളിന് പുറത്ത് കൃത്യമായ ഒരു മൈക്ക് വെച്ച് എല്ലാവരെയും അനൗൺസ് ചെയ്ത് അറിയിക്കുന്ന ഒരു നടപടി പോലും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ആൾക്കൂട്ടം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മൾ കോവിഡിനെതിരെ സാമൂഹിക അകലത്തെക്കുറിച്ച് വല്ലാതെ പറയുന്ന സമയത്താണ് ഈ ക്യൂവിലടക്കം യാതൊരു തരത്തിലുള്ള ഒരു സാമൂഹിക അകലവും പാലിക്കുന്ന ഒരു സ്ഥിതി ഇല്ല എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. എന്തായാലും ഇവിടെ 2-3 പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരും ഈ ഒരു ഇത് വിതരണം ചെയ്യുന്ന രീതി, കൂപ്പൺ വിതരണം ചെയ്യുന്ന രീതിയിൽ വലിയ പ്രതിസന്ധി നിൽക്കുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ടി വരും. അതായത് കൃത്യമായ ഒരു വ്യക്തമായ ഒരു സംവിധാനം ഇത്തരം കേന്ദ്രങ്ങളിലില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്ക് അവർ എത്തുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ ഏതാണ്ട് 1 മണിക്കൂറായുള്ളത്. ഫലത്തിൽ ഇന്നലത്തെ അത്ര ആളിന്നിവിടെ ഇല്ല. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു തർക്കവും മറ്റും ഉണ്ടാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയാൻ കഴിയുന്നത്. അതായത് ഒരു കൃത്യമായ സംവിധാനം ഇല്ലാത്തതിൻ്റെ എല്ലാവിധ പ്രതിസന്ധികളുമാണ് ഈ കേന്ദ്രങ്ങളൊക്കെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോ ഇത് ഇതേത് കേന്ദ്രമാണ്? കോട്ടയത്തെ ഒരുവിധ എല്ലാ കേന്ദ്രങ്ങളിലും ഇത് തന്നെയാണോ? സമാനമായ അവസ്ഥയാണ്? അതായത് ശ്രീത് പറഞ്ഞ പോലെ വരുന്ന ആൾക്കാരെ കൃത്യമായി അകറ്റി നിർത്തുക, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുക, അതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ലേ? ഏതായാലും നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. 7 മണിക്ക് ഈ പഠിക്കല്, ഈ സ്കൂളിന്റെ പഠിക്കല് 7 മണിക്ക് ക്യാൻസർ രോഗിനെ അങ്ങോട്ട് വന്നതാണ്. നിയമപരമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്തു വന്ന പരിപാടിയാണ്. ഇപ്പൊ ഈ പോലീസുകാർ ടോക്കൺ കൊടുത്തുവെച്ച് പുറകെ വന്ന് നിന്നവർക്ക് ആദ്യം ഫ്രണ്ടിൽ കൊടുത്ത് ടോക്കൺ കിട്ടുന്നത്. പക്ഷെ എനിക്ക് ടോക്കൺ കിട്ടി, എന്നാലും ചെയ്ത് തെറ്റ. 6 മണിക്ക് കോവിഡ് മാനദണ്ഡം കംപ്ലീറ്റ് ഇവിടെ തെറ്റിച്ചിരിക്കുവാണ്. വേണ്ടപ്പെട്ടവരാരും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ഇത്രയും ജനങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ തിരിച്ച് രോഗമായിട്ട് പോണോ? ആണോ ഞങ്ങൾ രോഗമായിട്ട് തിരിച്ച് വീട്ടിൽ പോണോ? ഇങ്ങനെ ഒരു നിയന്ത്രണം ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ പോർട്ടിക്കർ രക്ഷയാ നോക്കിയിട്ട് അത് ഇല്ല. രാവിലെ തൊട്ട് ഇവിടെ വന്ന് ക്യൂ നിൽക്കും. പ്രായമുള്ളവരുണ്ട്, കുഞ്ഞു മക്കൾ വീട്ടിലുള്ളവരുണ്ട്. ഞങ്ങളൊക്കെ ഇവിടെ വന്ന് കോവിഡുമായിട്ട് തിരിച്ചു പോണം.
ഇതൊന്നും ഒരു നിയന്ത്രണം ഇല്ലാതെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഈ കൂപ്പൺ തോന്നിയ പോലെയാണ് കൊടുക്കുന്നത്. ഈ ക്യൂ നിൽക്കുന്നവർക്ക് ഒരേ കൂപ്പൺ കൊടുക്കണം, അത് കൊടുക്കുന്നില്ല. അത് കൊടുക്കാതെ എന്ത് ചെയ്യും? അല്ലെ, ഞങ്ങളല്ല നിയന്ത്രിക്കേണ്ട അധികാരികളാണ്. യെസ്, കോട്ടയത്ത് ആയിരുന്ന സംഭവം. ശ്രീത, അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്, നേരത്തെ വന്ന ക്യൂ നിന്നവർക്ക് കാൾ പിന്നിൽ വന്നവർക്ക് ടോക്കൺ കൊടുത്തു. അങ്ങനെ മുഴുവൻ കൺഫ്യൂഷൻ ആണെന്ന് അവിടെ ഉണ്ടായത് അല്ലേ? ശ്രീത, ഇപ്പോ നാട്ടിൽ ടോക്കൺ വാക്സിൻ എടുക്കാൻ വന്നവരുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. പലരും രാവിലെ എത്തുന്നു, നേരത്തെ എത്തുന്നു, പക്ഷേ പിന്നെ വന്നവർക്ക് ടോക്കൺ കൊടുക്കുന്നു. അങ്ങനെ മൊത്തം കൺഫ്യൂഷൻ ആണ് ഇന്ന് അവിടെ ഉണ്ടായത്. അതാണ് ഈ ഇത്ര വലിയൊരു ആൾക്കൂട്ടത്തിലേക്ക് നയിച്ചത് അല്ലേ? ഗോപി, ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതാണ്ട് സമാനമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രജിസ്ട്രേഷൻ ഇല്ലാതെയാണ് എത്തിയത്, അതുകൊണ്ട് ആൾക്കൂട്ടം ഉണ്ടാകുന്നു. ഫലത്തിൽ എല്ലാ ദിവസവും ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്നു. ഇതൊരു പ്രധാനപ്പെട്ട ആളുകൾ തിങ്ങി നിറയുന്ന ഒരു കേന്ദ്രമായി വാക്സിനേഷൻ കേന്ദ്രങ്ങൾ മാറുന്നു എന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി വന്നത്. ഇന്നലെ ഇത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ രജിസ്ട്രേഷൻ ചെയ്തവർ അതിനുശേഷമുള്ളവർ വന്നാൽ മതി എന്ന്, രജിസ്റ്റർ ചെയ്ത ശേഷം വന്നാൽ മതി എന്നുള്ള നിർദ്ദേശം വെച്ചത്. പക്ഷേ അതും അതല്ലാതെ ആളുകൾ അറിയാതെ എത്തുന്നുണ്ട്. ഇനി രജിസ്റ്റർ ചെയ്തവർ വന്നാലും ഇതേപോലെ നീണ്ട ക്യൂ, അതായത് തിങ്ങി നിറങ്ങിയുള്ള ക്യൂ വരുന്നു. കൂപ്പൺ വിതരണം ഏതെങ്കിലും പോലീസുകാർ കൊണ്ടുവന്ന് പ്രത്യേകമായി വിതരണം ചെയ്യുന്നു, അതിനും പ്രത്യേകം പെട്ടെന്ന് അത് സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ഒരു തമ്മിലടിക്ക് സമാനമായ സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതായത് ഇതിനൊന്നും കൃത്യമായൊരു സംവിധാനമില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രത്തോളം സോഷ്യൽ ഡിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ വാതോരാതെ പറയുന്ന സമയത്താണ് ഈ നേരിട്ടുള്ള കാഴ്ചകൾ സംഭവിക്കുന്നത്. ഗോപി, കണ്ടിട്ടുണ്ടാവും ആ ദൃശ്യങ്ങൾ തന്നെ. കൂപ്പൺ വാങ്ങാൻ വേണ്ടിയുള്ള ഒരു പിടിവലി, അത് കൃത്യമായി ഈ നാട്ടുകാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ക്യൂവിലുള്ളവർക്ക് നേരിട്ട് കൊണ്ട് കൂപ്പൺ ചെയ്താൽ ഇത്രയും പ്രശ്നമില്ല എന്നവർ പറയുന്നുണ്ട്. ഇവിടെ നേരിട്ടായി ഹോളിന് പുറത്തേക്ക് ഇറങ്ങുമെന്ന് നേരിട്ട് വിതരണം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളിലെ മെഗാ ക്യാമ്പിൽ നമുക്ക് കാണാൻ സാധിച്ചത്. സത്യത്തിൽ ഏതാണ്ട് 400 പേർ മാത്രമാണ് ഇന്ന് ഇവിടെ ഉള്ളത്. ഇന്നലെ ഏതാണ്ട് 1000 അടുത്ത ആളുകൾ ഇവിടെ വാക്സിനേഷൻ എടുത്തിരുന്നവരാണ്. ഇന്ന് അത്രത്തോളം തിരക്കില്ല എങ്കിൽ പോലും ഇതാണ് സ്ഥിതിവിശേഷം. അതായത് ഇതിനൊരു പുറത്തൊരു ഹെൽപ്പ് ഡെസ്കോ അല്ലെങ്കിൽ വരുന്നവരെ സ്വീകരിച്ചുകൊണ്ട് കൃത്യമായ സ്ഥലങ്ങളിൽ, ഇവിടെ ഈ സ്കൂളിൽ പല ക്ലാസ് മുറികളുമുണ്ട്, അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നില്ല. മറ്റു പ്രധാനപ്പെട്ട കാര്യം, രണ്ടാം ഘട്ടത്തിൽ വാക്സിനേഷൻ, അതായത് രണ്ടാം ഡോസ് എടുക്കാൻ വന്നത് വളരെ പ്രായമേറിയ മനുഷ്യരുണ്ട്. അവരും ഈ 45 വയസ്സുള്ളവർക്കൊപ്പം നിന്ന് ഇടികൂടേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. ഇതിനും ഒന്നുകിൽ പ്രത്യേകം വാക്സിനേഷൻ സെന്ററുകളോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ, കുറഞ്ഞത് അവർക്ക് ഇരിക്കാനുള്ള സ്ഥിതിവിശേഷമെങ്കിലും ഉണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു കൃത്യമായ ക്രമീകരണം ഇല്ലാത്തതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇത്തരം കേന്ദ്രങ്ങളിലുണ്ട്. അതിപ്പോഴും ഈ പ്രശ്നം പരിഹരിച്ച ശേഷവും ഇതേ തർക്കം ഇവിടെ നിൽക്കുന്നില്ല. ബേക്കർ സ്കൂൾ അല്ലേ? അപ്പൊ ഈ സ്കൂളിൽ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, ബെഞ്ചുണ്ട്, മീൻസ് ആൾക്കാരെ മാറ്റി നിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ശ്രീത പറഞ്ഞതിൽ മനസ്സിലാകുന്നത്. ശ്രീത, ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആൾക്കാർ സത്യത്തിൽ നല്ല ബേജാറിലാണ്, ടെൻഷനിലാണ്. എത്രയും പെട്ടെന്ന് വാക്സിൻ കിട്ടുക എന്നുള്ളതിൻ്റെ ഒരു ടെൻഷൻ ആൾക്കാർ, സത്യം പറഞ്ഞാൽ ഭീതിയിൽ തന്നെയാണ് മനുഷ്യർ. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കൂട്ടം ഇതാ നമ്മുടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബഹളം, ടോക്കൺ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടിയും. സ്വാഭാവികമായിട്ടും ജനങ്ങളെ ആ അർത്ഥത്തിൽ നിയന്ത്രിക്കാനും അവരെ സുരക്ഷിതരായി വാക്സിൻ എടുക്കാനുള്ള സംവിധാനം ഒരുക്കുന്നതിലും പൂർണ്ണമായി ആ കേന്ദ്രം പരാജയപ്പെട്ടു എന്ന് തന്നെ പറയണം. ഗോപി, ഇത് മാത്രമല്ല, നമ്മളൊരു കേന്ദ്രത്തെക്കുറിച്ച് മാത്രം പറയാൻ കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട മെഗാ വാക്സിനേഷൻ കേന്ദ്രം നമ്മൾ തിരുവാർപ്പിനടുത്ത് കണ്ടിരുന്നതാണ്. അവിടെയും ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നുള്ളത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അത് വലിയൊരു ഹാളാണ്. അവിടെ പിന്നെയും ഇതിനേക്കാൾ സൗകര്യങ്ങളുണ്ടായിരുന്നു. ഇതൊരു ചെറിയ സ്കൂളാണ്, പക്ഷേ എന്നാലും ഇവിടെ ക്ലാസ് മുറികളും മറ്റും ഇനിയും ഉണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. വേണമെങ്കിൽ ആകെ ജില്ലയിൽ ഇന്ന് ആകെ 5 മെഗാ വാക്സിനേഷൻ കേന്ദ്രങ്ങളേ ഉള്ളൂ. ഇവിടെ വലിയ സ്കൂളുകളുണ്ട്, വലിയ ഹാളുകളുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഇത്തരം ചെറിയ സംവിധാനങ്ങളിലേക്ക് ഇത് ഒതുക്കുന്നു. ആളുകൾക്ക് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നു. പ്രായമായവരാണ്, നമുക്കറിയാം 45 വയസ്സിന് മുകളിലുള്ളവരാണ്. അവർക്ക് രോഗം, പലതരത്തിലുള്ള രോഗങ്ങൾ അലട്ടുന്നവരാണ്. അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച ഒരാൾ അവരുടെ ഭർത്താവിന് ക്യാൻസർ രോഗമാണ്, എന്നിട്ടും രാവിലെ 7 തൊട്ട് സ്വാഭാവികമായും നേരത്തെ പറഞ്ഞൊരു ഭീതി കൊണ്ട് എല്ലാവരും എത്തിച്ചേരുന്നതാണ്. പക്ഷേ ഇവർക്ക് ഇത്രത്തോളം കുറച്ച് കേന്ദ്രങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അവർക്കൊരു സൗകര്യം ഒരുക്കാൻ ഒരുപക്ഷെ പോലീസിൻ്റെയൊക്കെ കൂടി സഹായത്തോടെ, കൂടുതൽ പോലീസിൻ്റെ സഹായത്തോടെ അത്തരത്തിലൊരു സൗകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർ
തയ്യാറാകുന്നില്ല, അത്രത്തോളം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ഈ കേന്ദ്രത്തിൽ ഏതാണ്ട് 1000-ൽ അധികം ആളുകളുടെ വലിയ കൂട്ടയിടിയായിരുന്നു നടന്നത്. ഇന്ന് ആളുകൾ കുറച്ച് വന്നിട്ടും ഇതാണ് സ്ഥിതി. അതായത് ഒരു നിയന്ത്രണം, ഒരു സംവിധാനമില്ലാത്തതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഈ ബേക്കർ സ്കൂളിൽ അതിൻ്റെ ദൃശ്യങ്ങളാണ്, അതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം സാധാരണക്കാരായ മനുഷ്യരാണ്, അവരെ സംബന്ധിച്ച് എല്ലാവർക്കും രജിസ്ട്രേഷൻ അറിയാവുന്നവർ, ചെയ്യാൻ അറിയാവുന്നവരുടെ അല്ല, അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണൊന്നും ആയിരിക്കില്ല. പക്ഷേ അവർക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ, ഈ കേന്ദ്രങ്ങളിൽ എത്തിയാൽ പോലും രജിസ്റ്റർ ചെയ്യാനൊരു സൗകര്യം, അങ്ങനെയൊന്നുമുള്ളത് ഇവിടെയില്ല. അതായത് ജനങ്ങളെ സഹായിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെയില്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. ജനങ്ങളുടെ പ്രതികരണം അതുതന്നെയാണ്, ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണവും അതുതന്നെയാണ്. പ്രത്യേകിച്ച് പ്രായമായവർക്ക്, 60 വയസ്സിന് മുകളിലുള്ളവരടക്കം ഈ കൂട്ടത്തിലേക്കാണ് വന്ന് കയറുന്നത് സെക്കൻഡ് ഡോസ് എടുക്കാൻ എന്നുള്ളത്. ഫസ്റ്റ് ഡോസ് എടുക്കാൻ ആദ്യം മടിച്ചു നിന്നവർ വരുന്നവരുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ പരിഗണിക്കേണ്ടത് നേരത്തെ എടുത്തവർക്കെങ്കിലും കൃത്യമായ ഒരു സംവിധാനം ഒരുക്കാൻ, അല്ലെങ്കിൽ അവരെ ഒന്ന് പരിഗണിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ കോട്ടയത്ത് നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന കാഴ്ച. ഗോപി, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. അത് ഉദ്യോഗസ്ഥർ വരുന്നു, അവർ ടോക്കൺ വിതരണം ചെയ്യുകയാണെന്ന് തോന്നുന്നു. അതിനുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഇവിടെ ടോക്കൺ വിതരണം ചെയ്യുന്നു. അതേസമയം തന്നെ അപ്പുറത്ത് ഒരു ക്യൂൽ, അതായത് രാവിലെ 6 മണി തൊട്ട് വന്നെന്ന് എന്നാണ് പറയുന്നത്, ആ ക്യൂവിൽ ആളുമുണ്ട്. ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. രാവിലെ തൊട്ട് ക്യൂ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ സ്വാഭാവികമായിട്ടും അതിനുശേഷം ടോക്കൺ കൊടുക്കാനായി അവർ വരുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നു. അപ്പോൾ ടോക്കൺ മേടിക്കാൻ വേണ്ടി വന്ന ജനക്കൂട്ടം അത് കൂടിക്കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നു, ഞങ്ങൾ രാവിലെ തൊട്ട് ക്യൂ നിൽക്കുക, ഞങ്ങൾ എന്താ മണ്ടന്മാരോന്ന്. അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് നമുക്ക് കേൾക്കാം, നിങ്ങൾ ക്യൂവിൽ നിൽക്കൂ എന്ന്. ഓൺലൈനുള്ളവർക്ക് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. ഓൺലൈൻകാർക്ക് ആദ്യം കൊടുക്കുക, അല്ലാത്തവരെല്ലാം ഈ ക്യൂ നിൽക്കുന്നവരാണ്. ആർക്കും കൊടുക്കാതെ ഇപ്പൊ ഈ ടോക്കൺ ഈ അവിടെ കയറിക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ക്യൂ നിൽക്കുന്നവർ എന്ത് ചെയ്യും? നേരം ഇവിടുത്തെ പോലെ ക്യൂ നിൽക്കുന്നവരെല്ലാവരും ഇവിടെ പൊട്ടന്മാരായിട്ട് ഇവിടെ നിൽക്കുക. ഇല്ല, ഞങ്ങളൊക്കെ ഫസ്റ്റ് ഡോസ് എടുക്കാൻ വന്നവരാ, രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അപ്പൊ ആദ്യം ഓൺലൈൻ ചെയ്തവർക്ക് ഇല്ല, തന്നില്ല. ഇവിടെ വന്ന് കയറിയതിന് ശേഷമാണ് എല്ലാവരും അവിടുന്ന് ലൈനായിട്ട് കയറി ക്യൂ നിന്നതിന് ശേഷമാണ് പറയുന്നത് 3 ക്യൂ തിരിയണോന്ന്. 7 മണിക്ക് ഈ പഠിക്കല്, ഈ സ്കൂളിന്റെ പഠിക്കല് 7 മണിക്ക് ക്യാൻസർ രോഗിനെ അങ്ങോട്ട് വന്നതാണ്. നിയമപരമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്തു വന്ന പരിപാടിയാണ്. ഇപ്പൊ ഈ പോലീസുകാർ ടോക്കൺ കൊടുത്തുവെച്ച് പുറകെ വന്ന് നിന്നവർക്ക് ആദ്യം ഫ്രണ്ടിൽ കൊടുത്ത് ടോക്കൺ കിട്ടുക. പക്ഷെ എനിക്ക് ടോക്കൺ കിട്ടി, എന്നാലും ചെയ്ത് തെറ്റാണ്. കോവിഡ് മാനദണ്ഡം കംപ്ലീറ്റ് ഇവിടെ തെറ്റിച്ചിരിക്കുവാണ്. വേണ്ടപ്പെട്ടവരാരും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ഇത്രയും ജനങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ തിരിച്ച് രോഗമായിട്ട് പോണോ? ആണോ ഞങ്ങൾ രോഗമായിട്ട് തിരിച്ച് വീട്ടിൽ പോണോ? ഇങ്ങനെ ഒരു നിയന്ത്രണം ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്താ പോർട്ടിക്കർ രക്ഷയാ നോക്കിയിട്ട് അത് ഇല്ല. രാവിലെ തൊട്ട് ഇവിടെ വന്ന് ക്യൂ നിൽക്കും. പ്രായമുള്ളവരുണ്ട്, കുഞ്ഞു മക്കൾ വീട്ടിലുള്ളവരുണ്ട്. ഞങ്ങളൊക്കെ ഇവിടെ വന്ന് കോവിഡുമായിട്ട് തിരിച്ചു പോകണം. ദൃശ്യങ്ങൾ തന്നെ ശ്രീത എവിടെ നിന്ന് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ശ്രീത, ഇതിപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ രാവിലെ തൊട്ട് 6 മണി തൊട്ട് ആൾക്കാർ ക്യൂ നിൽക്കുന്നു. അതിനുശേഷമാണ് ഇവർ വന്ന് ടോക്കൺ കൊടുക്കുന്നത്. ബാക്കി പിന്നിലുള്ളവരും ബാക്കിയുള്ളവരും ടോക്കിന് വേണ്ടി പിടികൾ കൂടുന്നു. ആ ദൃശ്യമാണ് ഇത്. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥ സ്വാഭാവികം നിങ്ങൾ ക്യൂ നിൽക്കുന്നവർക്കേ തഴുള്ളൂ പറയുന്നു. അതിൻ്റെ പേരിൽ ഒന്നും തെളിവ് ഉണ്ടാകുന്നു. ശ്രീത, ഇതിപ്പോൾ കാണുമ്പോൾ ശ്രീത വെച്ചാൽ വിഷ്വലിൻ്റെ ആ സീക്വൻസ് കാണുമ്പോൾ തന്നെ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ജിമ്മി ജോർജ് സ്റ്റേഡിയം ആവട്ടെ, ജനറൽ ആശുപത്രി ആവട്ടെ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു വാക്സിനേഷൻ രീതിയാണ് തലസ്ഥാനത്ത് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കണ്ടിരുന്നത്. വാക്സിൻ ക്ഷാമം പല സ്ഥലത്ത് നിർത്തിവെച്ചു എന്നതൊഴിച്ചാൽ ബാക്കിയുള്ളവർക്ക് ഏകദേശം കൃത്യം. ഇവിടെ എന്തൊരു അശാസ്ത്രീയമായിട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത് ശ്രീത?
തങ്ങൾ ചോദിച്ചത് പൂർണ്ണമായി എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ആദ്യ ഘട്ടത്തിൽ കേട്ടതിനുള്ള മറുപടി പറയാം. എന്തായാലും ഈ തിരുവനന്തപുരത്തൊക്കെ ഉള്ളതുപോലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഒരു ഗുണം ഇവിടെ ചെയ്യുന്നത് ആളുകൾ വന്നു പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ജില്ലാ ഭരണകൂടം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ സെന്ററുകൾ എത്ര ഡോസ് ബാക്കി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് വലിയ ഭയമുണ്ട്. എത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കുക എന്ന ഒരു ഉൾഭയം കൊണ്ട് തന്നെ ആൾക്കാർ കൂടുതൽ വരുന്നു. അപ്പോൾ അവർ കൃത്യമായ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് ആ വാക്സിനേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോ ഈ കാര്യങ്ങൾ? ഞാൻ ഇപ്പൊ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ബാക്കിയുള്ള സ്റ്റെപ്സിന് ഞാൻ അതിന്റെ അധികൃതരുമായിട്ട് സംസാരിക്കുന്നതാണ്. അടിയന്തരമായിട്ട് ഇതിനൊരു ക്രമപ്പെടുത്തൽ വേണം എന്ന് അഭ്യർത്ഥിക്കുന്നതാണ്. അതുണ്ടായെങ്കിലേ മതിയാകും. ആ ക്രമപ്പെടുത്തൽ ഉണ്ടാകാതെ പോയതാണ് ഇപ്പോൾ ഉണ്ടായ ഈ അട്ടർ കൺഫ്യൂഷന്റെ കാര്യം എന്ന് ഞാൻ കണക്കാക്കുകയാണ്. പരിമിതമായ വാക്സിനാണെന്ന് ആളുകൾക്കറിയാം. അത് കയ്യിൽ ആദ്യം കയ്യിൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണിത്. അതുകൊണ്ട് അതൊരു ചിട്ടയോടുകൂടി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുക. ഈ ഈ സ്കൂളിൽ ഇപ്പൊ ചെയ്ത് ഞങ്ങൾ റിപ്പോർട്ടർ പറഞ്ഞനുസരിച്ച് സ്കൂളില് ക്ലാസ് മുറികളുണ്ട്, ഇവരെ ഈ ക്യൂ നിർത്താനുള്ള സംവിധാനങ്ങളും അവിടെ ഉണ്ട്. പക്ഷെ സംഭവിച്ചത് ആദ്യം രാവിലെ 6 മണിക്ക് ആൾക്കാർ ക്യൂ നിൽക്കുന്നു, അതിനുശേഷം ഇവർ ടോക്കൺ കൊടുക്കുന്നു. ടോക്കൺ കൊടുക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും കൂടി ടോക്കന് വേണ്ടിയിട്ടുള്ള ഒന്നും തള്ളും. അത് മനസ്സിലാക്കാം, കാരണം എല്ലാവരും താങ്കൾ പറഞ്ഞവരെ ഭയങ്കര ബേജാറ് തന്നെയാണ്. അപ്പോൾ പിന്നെ ഉന്തും തള്ളുമാവുന്നു, പരസ്പരം തള്ളാവുന്നു. അത് നമ്മൾ തിരുവനന്തപുരത്തൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാണുന്നതാണ്. പക്ഷേ ഇവിടെ പലയിടങ്ങളിലും ഇങ്ങനെ സിസ്റ്റമാറ്റിക് അല്ല എന്നാണ് കേൾക്കുന്നത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് കൈകാര്യം ചെയ്തതിനകത്തെ പ്രശ്നമായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിനുള്ള നടപടികളെടുക്കണം. ഞാൻ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുന്നതാണ്. നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഏതായാലും കലക്ടറുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. കലക്ടർ എന്താ സ്ഥിതിയെന്ന് പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇങ്ങനൊരു സംഭവം ഇനി ഉണ്ടാകാൻ പാടില്ല. അത് എല്ലാർത്ഥത്തിലും അതിനുള്ള മുൻകരുതൽ എടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം വരും ദിവസങ്ങളിൽ വാക്സിൻ ക്ഷാമമുണ്ടാവുമെന്ന ഭീതി ഒരു ഭാഗത്ത്, അത് സത്യവുമാണ്. വാക്സിൻ ക്ഷാമം കൊണ്ട് പലയിടത്തും ഇപ്പോൾ വാക്സിനേഷൻ നടക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഉള്ള വാക്സിനുകൾ കിട്ടാൻ വേണ്ടി ആൾക്കാരുടെ നെട്ടോട്ടം, അത് എത്രമാത്രം ഭീതി ജനങ്ങൾക്കുണ്ട് എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഈ ആൾക്കൂട്ടം. പക്ഷേ അങ്ങനെ വരുമ്പോൾ ആ വരുന്ന ആൾക്കൂട്ടത്തെ കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള വലിയ വ്യാപനത്തിലേക്ക്, ഈ വരുന്നവർക്ക് തന്നെ എത്ര പേർക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ സാധ്യതയുണ്ടാവാം, അത് നമ്മൾ ഈ സാമൂഹ്യ അകലം, സുരക്ഷ, 4 മീറ്റർ 4 അടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണെങ്കിൽ ഒട്ടും ആശ്വാസ്യകരമല്ല കാര്യം. കാരണം വരും ദിവസങ്ങളിലെ കണക്കുകളും അതുപോലെ തന്നെ ആവാനും സാധ്യതയുണ്ട് എന്ന വാർത്തകൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ, ശ്രീതപ്പം MLA പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നു, അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ക്രമീകരണങ്ങൾ വേണ്ടിയിട്ട്. കലക്ടറെ നമ്മൾ ഇവിടുന്ന് ട്രൈ ചെയ്തിരുന്നു. കലക്ടർ കാര്യം മനസ്സിലാക്കിയതിന് ശേഷം, പഠിച്ചതിന് ശേഷം പ്രതികരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇനി ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധ അടിയന്തരമായി തന്നെ വേണം, അല്ലെങ്കിൽ വലിയ റിസ്കിലേക്ക് പോകും അല്ലേ കാര്യങ്ങൾ ശ്രീത? ഏതായാലും നമുക്ക് തിരിച്ചു വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റു വിഷയം കൂടി നോക്കിയതിന് ശേഷം നടന്ന സംഭവങ്ങൾ അതെണ്ണം നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, വലിയ ബഹളവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സാമൂഹ്യ അകലമൊന്നും പാലിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആൾക്കൂട്ടവും. ഇപ്പോൾ SP ശില്പ നമ്മളോട് കൂടി ചേരുന്നു, കോട്ടയം. മാഡം, അറിഞ്ഞിരുന്നുവോ അന്വേഷിച്ചുവോ എന്താണ് സംഭവിച്ചത്? ഈ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആയി ഇങ്ങനെ ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഇന്നത്തെ പത്രത്തിൽ കലക്ടർ ഹാസ് ഗിവൻ ഇൻഫർമേഷൻ ദാറ്റ് ഈ രജിസ്ട്രേഷൻ ചെയ്ത ആൾക്കാർ മാത്രം വാക്സിനേഷൻ എടുക്കാൻ വരാൻ പറ്റുമെന്ന് ഇന്നത്തെ പത്രത്തിലും ആ ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷെ എന്തോ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആയി ആൾക്കാർ അങ്ങനെ കൂടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഫോഴ്സ് ഡിപ്ലോയ് ചെയ്തിട്ട് അവിടെ സിറ്റുവേഷൻ കൺട്രോളിലാണ്. ഇപ്പോ ക്യൂ ആക്കി ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. നൗ തിങ്സ് ഹാവ് ബീൻ സോൾവ്ഡ്. എല്ലാ ഏരിയയിലും, കോട്ടയം ഇതിപ്പോ ബേക്കർ മാത്രമല്ല ബാക്കിയുള്ള ഇടങ്ങളിലും എല്ലാം കൂടുതൽ ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടോ? ആണ്, എല്ലാ വാക്സിനേഷൻ സെന്റേഴ്സിൽ ശ്രദ്ധിക്കാൻ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ഈ മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്. ഐ തിങ്ക് ഈ ഒരു സ്ഥലത്തിൽ മിസ്കമ്മ്യൂണിക്കേഷൻ, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവം. അപ്പൊ മാഡം ആവർത്തിച്ച് കോട്ടയത്തെ ജനങ്ങളോട് പറയുന്നത് രജിസ്ട്രേഷൻ ഉള്ളവർ മാത്രം വരിക, അല്ലാത്തവർ വരരുത്. രജിസ്ട്രേഷൻ ചെയ്തിട്ട് അവർ മാത്രം വരാൻ പറ്റൂ. സോ ദാറ്റ് ഇതുപോലെ ക്രൗഡിങ് നമ്മൾ ഒഴിവാക്കാൻ ഈ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. നന്ദി മാഡം. SP ആണ് വ്യക്തമാക്കിയത്. ഏതായാലും രജിസ്ട്രേഷൻ ഇല്ലാതെ കോട്ടയത്ത് വാക്സിനേഷന് വരരുത് എന്ന് തന്നെയാണ് അധികാരികൾ അറിയിക്കുന്നത്. ഏതായാലും ഇന്നുണ്ടായ ഇതുപോലുള്ള ആൾക്കൂട്ടങ്ങൾ ഇനി ഒഴിവാക്കപ്പെടേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ഉള്ളവർ മാത്രം. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാൻ ഉള്ള ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്, അറിഞ്ഞോളണം എന്നുള്ള ചോദ്യമുണ്ട്. സാധാരണക്കാരാണ്, അവർക്കത് പ്രായോഗികമായ ചില കാര്യങ്ങളുണ്ട്.
അതുകൊണ്ട് തന്നെ മാത്രവുമല്ല വാക്സിൻ തീരുന്നു, കോവിഡ് അതിവ്യാപനം എന്നൊരു ഭീതി എല്ലാവരിലും ഉണ്ട്. അപ്പോൾ പരമാവധി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്, ജനം പാനിക്കായ ഒരു അവസ്ഥയിൽ തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഈ രജിസ്ട്രേഷൻ വഴി മാത്രം വരൂ എന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷെ അപ്പോഴും ജനത്തിൻ്റെ ആശങ്കകൾ ബാക്കിയാണ്. എന്നാലും ആൾക്കൂട്ടം കുറയ്ക്കാൻ രജിസ്റ്റർ ചെയ്തവർ മാത്രം വരിക, പരമാവധി രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് അധികാരികൾ പറയുന്നത്. മറ്റ് വാർത്തകളിലേക്ക്, രാജ്യത്ത് പ്രതിദിന കോവിഡ് വർധന 3 ലക്ഷത്തിലേക്ക്. 295,000 പേർക്ക് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു. പ്രതിദിന മരണം 2,000 കടന്നു. ലോകത്ത് ഒരു ദിവസം കോവിഡ് സ്ഥിരീകരിക്കുന്ന ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ കണക്കാണ് ഇന്നത്തേത്. സുരേഷ്, പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ 295,000, 3 ലക്ഷത്തിനടുത്തേക്ക്. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ 1 ലക്ഷത്തുനിന്ന് 2 ലക്ഷത്തിലേക്ക് എത്താൻ 11 ദിവസം, അതിനത് വളരെ പെട്ടെന്ന് തന്നെ 3 ലക്ഷത്തിലേക്കും അടുക്കുന്നു. എത്രമാത്രം സങ്കീർണമാണ് കാര്യങ്ങൾ. ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഇതേ ദിവസം കഴിഞ്ഞ മാസം നോക്കുക, ഏപ്രിൽ മാസം നോക്കുക, അന്ന് രാജ്യത്തുണ്ടായിരുന്ന പ്രതിദിന വർധന എന്ന് പറയുന്നത് 4 ലക്ഷത്തിൽ താഴെയായിരുന്നു. പക്ഷേ ഇത്രയും ഈ ഒരു മാസത്തിനിടയിലാണ് ഇത് 3 ലക്ഷത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒക്കെ അപ്പുറത്തേക്കുള്ള വേഗതയിൽ, അതിതീവ്രമായി തന്നെയാണ് എല്ലായിടങ്ങളിലും ഈ വൈറസ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുൻപൊക്കെ നമ്മൾ നഗര കേന്ദ്രീകൃതമാണ് വൈറസിൻ്റെ വ്യാപനമെന്ന് കരുതിയിരുന്നെങ്കിൽ പോലും കേരളമടക്കം എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും, രാജ്യത്തെ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വലിയ തോതിൽ വൈറസ് എത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയ തോതിലുള്ള ഈ വർധന എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, മിക്ക 11 സംസ്ഥാനങ്ങളിലാണ് പ്രതിദിന വർധന 10,000 മുകളിൽ എത്തിയിട്ടുള്ളത്. ചിലയിടത്ത് അത് 30,000 കടന്ന്, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലാണെങ്കിൽ 60,000 കടന്നു പോകുന്ന സാഹചര്യമൊക്കെയാണ് ഉള്ളത്. മരണത്തിൽ വലിയ വർധന ഉണ്ടായിരിക്കുന്നു. ഏറ്റവും അധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു ദിവസം, 2,000 മുകളിലേക്ക് മരണം പോയിട്ടുള്ള ദിവസവും കൂടിയാണ്. അങ്ങനെ മരണത്തിൻ്റെ തോത് കോവിഡ് ബാധിച്ചതിന് ശേഷം രാജ്യത്ത് ആദ്യമായി വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോഴത്തെ പുതിയ കണക്കെന്ന് പറയുന്നത്. 295,041 പേർക്കാണ് 24 മണിക്കൂറിനിടയിൽ രോഗം ബാധിച്ചത്, കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ആക്റ്റീവ് കേസുകളായി നിൽക്കുന്നത് രാജ്യത്തിപ്പോൾ 21 ലക്ഷത്തിലധികം പേർക്ക്, ഏതാണ്ട് 21,57,538 പേർക്ക് ആക്റ്റീവ് കേസുകളായി. അവർ വീടുകളിലോ ആശുപത്രികളിലോ ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് രാജ്യത്തെ ഇതുവരെയുള്ള കോവിഡ് റെക്കോർഡ് വർധനയാണ്. മറ്റൊന്ന് ഈ മരണസംഖ്യയാണ്. മരണം നോക്കുക, 2,023 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതോടുകൂടി 182,000 കഴിഞ്ഞ്, അതിന് മുന്നോട്ട് 182,553 പേർക്കാണ് കോവിഡ് ബാധിച്ച് ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടത്. വലിയ മരണസംഖ്യയാണ് ഇതെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മരണസംഖ്യയും രോഗവ്യാപനവും ഇങ്ങനെ കൂടുന്ന സമയത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും, മിക്ക സംസ്ഥാനങ്ങളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. അത് ഡൽഹിയിലാണ് ഏറ്റവും ഉയർന്ന തോതിലുള്ള ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്ന് പറയുന്നത്. ഡൽഹിയിൽ 32% മുകളിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. തൊട്ട് താഴെ ഗോവയാണ് വരുന്നത്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഗോവ ഈ കോവിഡിൻ്റെ ആദ്യ തരംഗത്തിൽ ഏറ്റവും പിന്നിലുണ്ടായിരുന്ന, നോർത്ത് ഈസ്റ്റിനൊക്കെ ഒപ്പം ഏറ്റവും പിന്നിലുണ്ടായിരുന്ന സംസ്ഥാനമാണ്. ഗോവയിൽ 32.25% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കെന്ന് പറയുന്നത്. അതേപോലെ തന്നെ മധ്യപ്രദേശിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും എല്ലാം തന്നെ ഈ തരത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വർദ്ധിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ കണക്കാണ് ഈ കാണുന്നത്. മഹാരാഷ്ട്രയിലെ സാഹചര്യം നോക്കുക, 62,000 ആളുകൾക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. 62,097 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നു. മരണം ആദ്യമായി ഈ സമീപ ദിവസങ്ങളിൽ 500 മുകളിലേക്ക് മരണം പോയിരിക്കുന്നു. 519 പേർക്ക് നോക്കുക, 519 പേർക്കാണ് 24 മണിക്കൂറിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മരണനിരക്ക് മഹാരാഷ്ട്രയിൽ കൂടി 1.5% മരണനിരക്ക് എന്ന് പറയുന്നത്. 1.5% മരണനിരക്ക് മഹാരാഷ്ട്രയിൽ മാത്രം കോവിഡ് ബാധിച്ച് 61,343 പേർക്കാണ് ഈ മഹാമാരിയിൽ ജീവൻ നഷ്ടപ്പെട്ടത്. രാജ്യത്ത് ഏറ്റവും മോശമായി കോവിഡ് ബാധിച്ചിട്ടുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതോടൊപ്പം തന്നെ കർണാടകം, തൊട്ടടുത്ത് കിടക്കുന്ന കർണാടകത്തിൻ്റെ അവസ്ഥയാണ് ഇതെന്ന് പറയുന്നത്. കർണാടകത്തിൽ 149 പേർക്ക് ഇന്നലെ ജീവൻ നഷ്ടപ്പെട്ടു. 21,000 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ വിധത്തിൽ മഹാരാഷ്ട്രയിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും അതേപോലെ തന്നെ ഉത്തർപ്രദേശിലാണെങ്കിലും ഒക്കെ തന്നെ കോവിഡ്
കൈവിട്ടു വിധത്തിലാണ് ഇപ്പോൾ കാണുന്നത്. ഗോപി തീർച്ചയായും സുരേഷ്, ഇപ്പൊ ഇതിന്റെ റിക്കവറി റേറ്റ് കൂടി നോക്കിയാൽ മഹാരാഷ്ട്ര 81, കർണാടക 85. സുരേഷ്, ഡൽഹി കൂടി ഈ പ്രധാനം ബാധിച്ച സംസ്ഥാനങ്ങളിൽ രാജ്യത്തിന്റെ റിക്കവറി റേറ്റിനേക്കാളും കുറവാണോ? അതായത് ഹോസ്പിറ്റലുകളിൽ ആൾ കുന്നുകൂടുന്ന അവസ്ഥ, അതാണ് റിക്കവറി റേറ്റ് കുറയുമ്പോൾ ഉണ്ടാവുക അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 91 റിക്കവറി റേറ്റ് ആകുമ്പോൾ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഭയാനകമായ സാഹചര്യം എന്ന് പറഞ്ഞാണ് അതിപ്പോ 80-ന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറയുന്ന രണ്ട് സംസ്ഥാനങ്ങൾ, ഗോപി പറഞ്ഞ ഈ ഡൽഹി ആണെങ്കിലും അതോടൊപ്പം തന്നെ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഉത്തർപ്രദേശ് ആണെങ്കിലും, ഇതാണ് ഡൽഹിയുടെ സാഹചര്യം നോക്കുക. ഡൽഹി ഈ വിധത്തിലാണ് കണക്കുകൾ കാണുന്നത്. 28,395 പേർക്കാണ് 24 മണിക്കൂറിനിടയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ മാത്രം 100,000-ലധികം കോവിഡ് രോഗികളിലേക്ക്, അതായത് ആക്റ്റീവ് കേസുകൾ 85,000-ന് മുകളിലെത്തിയിരിക്കുന്നു. ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിലെ മരണം നോക്കുക, 277 പേർക്ക് ഇന്നലെ ജീവൻ നഷ്ടപ്പെട്ടു. ദേശീയ ശരാശരിയേക്കാൾ അധികമാണ് ഡൽഹിയിൽ മരണനിരക്ക് എന്ന് പറയുന്നത്. 1.4 ഇന്നിപ്പോൾ ഡൽഹിയിലെ മരണനിരക്ക്, ദേശീയ ശരാശരി എന്ന് പറയുന്നത് 1.2. ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഉത്തർപ്രദേശിൻ്റെ അവസ്ഥയും ഇതിൽ നിന്നും വിഭിന്നമല്ല. ഉത്തർപ്രദേശ് നോക്കുക, ഉത്തർപ്രദേശിൽ 29,579 പേർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. 29,579 പേർക്ക് അവിടെ ആക്റ്റീവ് കേസുകൾ 200,000-ന് മുകളിലാണ്. 223,544 പേർ ആശുപത്രികളിൽ, വീടുകളിലായി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നു. ഡൽഹിയിലും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലും ഈ രണ്ടിടങ്ങളിലുമായി ഏറ്റവും വലിയ ഒരു ആശങ്ക നമ്മളിൽ ഉണ്ടാക്കുന്നത്, ഡൽഹിയിൽ ഇത്രയധികം പേർ ആശുപത്രികളിൽ കഴിയുമ്പോൾ, 85,000-ലധികം പേർ ആശുപത്രികളിൽ കഴിയുമ്പോൾ നിലവിലുള്ള കണക്കനുസരിച്ച് ഡൽഹിയിൽ ഓക്സിജൻ സൗകര്യമുള്ള ICU 50-ൽ താഴെയായി കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, നാളെ മുതൽ ഒരു പക്ഷേ സർക്കാർ സേവനങ്ങളിൽ ഇത്തരത്തിലുള്ള ICU ലഭിക്കാത്ത സാഹചര്യങ്ങളുണ്ടാകും. ഇതാണ് ഏറ്റവും അധികം മരണസംഖ്യ ഉയരാൻ ഇടയുണ്ടാക്കാൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിലാണെങ്കിലും ആശുപത്രികളിൽ നിറഞ്ഞിരിക്കുന്നു. ഉത്തർപ്രദേശിൽ 2.25 ലക്ഷത്തിനടുത്താണ് ഈ ചികിത്സയിൽ കഴിയുന്ന പോസിറ്റീവ് കേസുകൾ എന്ന് പറയുന്നത്. 162 പേർക്ക് മരണം സംഭവിച്ചിരിക്കുന്നു ഉത്തർപ്രദേശ്. വളരെ സങ്കീർണമാണ്. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും കുതിച്ചുയരുമെന്ന റിപ്പോർട്ടാണ്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന യോഗത്തിൻ്റെതാണ് വിലയിരുത്തൽ. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, എറണാകുളം ജില്ലകളിൽ രോഗവ്യാപനം അതിതീവ്രമായിരിക്കുമെന്നും സൂചനയുണ്ട്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. കോഴിക്കോട് ജില്ലയിലെ 12 പഞ്ചായത്തുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. എറണാകുളം ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടിയ പഞ്ചായത്തുകളിലും കോർപ്പറേഷൻ വാർഡുകളിലും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. ഈ മാസീവ് ടെസ്റ്റിംഗ് ഡ്രൈവ് നാം കണ്ടക്ട് ചെയ്യും. മിനിമം ഒരു 35,000-40,000 ടെസ്റ്റ് നാം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുക്ക് ആവശ്യമായ CFLTCs വേറെ ബെഡ്സ് അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് വരാൻ ദിവസങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാവരും സൂക്ഷിക്കണം. ജനങ്ങൾ കൂടെ നാം എല്ലാവരും കൊടുത്ത നിർദ്ദേശങ്ങൾ, സ്റ്റേറ്റ് ഗവൺമെൻറ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിക്കണം. കുറച്ച് എവിടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 30% അധികമുണ്ടോ അവിടെ എല്ലാ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾ യാർക്കും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കൊടുക്കാനില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ക്രൗഡിങ് മറ്റേ ഇതെല്ലാം ഡെഫിനറ്റ് ആയിട്ട് നാം പ്രിവെൻറ്റ് ചെയ്യും. അത് ഫോളോ ചെയ്തില്ലെങ്കിൽ നടപടി ഉണ്ടാവും. സംസ്ഥാനത്ത് കൂട്ടപരിശോധന തുടങ്ങി. 2 ദിവസത്തിനുള്ളിൽ 300,000 പേരെ പരിശോധിക്കുകയാണ് ലക്ഷ്യം. വിവരങ്ങളുമായി വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതികൾ ചേരുന്നു. ആദ്യം അനീഷിലേക്ക്. അനീഷ, ഇപ്പോൾ കലക്ടർ പറഞ്ഞത് നമ്മൾ കേട്ടു, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല പക്ഷേ സുരക്ഷ, അതായത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല എന്ന്, എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ? തീർച്ചയായും ഗോപി, അതീവ ജാഗ്രത ആവശ്യപ്പെടുന്ന നിമിഷങ്ങളിലേക്കാണ് എറണാകുളം ജില്ല നീങ്ങുന്നത് എന്ന് തന്നെയാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾ ഇക്കാര്യമായി പൂർണ്ണമായി സഹകരിക്കണം. ഒരു കടുത്ത നിയന്ത്രണങ്ങളിലൂടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറാവുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷേ ജാഗ്രതയുടെ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്താനും പാടില്ല. ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകളനുസരിച്ച് 3,000-ലധികം കോവിഡ് രോഗികളാണ് എറണാകുളം ജില്ലയിൽ ഒരു ദിവസം മാത്രമുള്ളത്. ഇന്നും നാളെയുമൊക്കെ ഇത് വീണ്ടും കുത്തനെ ഉയരും എന്ന കണക്കൂട്ടൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ എണ്ണം കൂടുന്നു എന്നതുകൊണ്ട് പരിശോധനകൾ കുറയ്ക്കുകയോ മറ്റ് ജാഗ്രതയിൽ എന്തെങ്കിലും ഇളവ് വരുത്തുകയോ ചെയ്യില്ല എന്നും അദ്ദേഹം പറയുന്നു. കാരണം പരമാവധി രോഗികളെ കണ്ടെത്തി അവരെ ക്വാറന്റൈൻ ആക്കുക, മറ്റ് പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുക, അതുവഴി മറ്റുള്ളവരിലേക്ക് രോഗം ബാധിക്കുന്നത് തടയുക എന്നത് തന്നെയാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. 3 പഞ്ചായത്തുകൾ ഇതിനകം തന്നെ അടച്ചുപൂട്ടി കഴിഞ്ഞിരിക്കും.
ആരംഭിക്കുന്നു. കോർപ്പറേഷൻ പരിധിയിലെ 5 ഡിവിഷനുകൾ അടക്കം 113 വാർഡുകൾ ജില്ല ഒട്ടാകെ ലോക്ക്ഡൌണിൽ ആക്കി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ആളുകൾ കൂടുന്നതിന് വലിയ നിയന്ത്രണങ്ങളുണ്ട്. 5 പേരിൽ കൂടുതലുള്ള കൂട്ടം അനുവദിക്കില്ല. വിവാഹ ചടങ്ങുകൾക്ക് 20 പേരും മരണാനന്തര ചടങ്ങുകൾക്ക് 50 പേരും മാത്രമാണ് അനുവദിക്കുക. ഒപ്പം ഈ അടിയന്തര ചികിത്സാ സംവിധാനങ്ങൾ, ICU, വെന്റിലേറ്റർ, ഓക്സിജൻ സൗകര്യമുള്ള കിടക്കുകൾ എന്നിവ കൂടുതൽ ക്രമീകരിച്ചിരിക്കുന്നു. CFLTCകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ മാത്രം 8 CFLTCകളാണ് ഇതിനകം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നത്. വാക്സിനേഷൻ്റെ കാര്യത്തിൽ ഒരു മെല്ലപ്പോക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കാരണം ജില്ലയ്ക്ക് ആവശ്യമായ വാക്സിൻ അവസാനിച്ചിരിക്കുന്നു. ഇന്നലെ 25,000 പേർ കൂടി കൊടുത്തോടെ ലഭ്യമായ സ്റ്റോക്ക് അവസാനിച്ചിരിക്കുന്നു. ഇനി പുതിയ സ്റ്റോക്ക് വന്നാൽ മാത്രമേ ആളുകൾക്ക് നൽകാൻ കഴിയുക ഉള്ളൂ എന്നൊരവസ്ഥയുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വാക്സിൻ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വരും ദിനങ്ങളിൽ ഇതിൻ്റെ ഇരട്ടിയായി തന്നെ രോഗികളുടെ നിരക്ക് വർദ്ധിക്കും എന്ന ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന് ഉള്ളത്. ഗോപി യെസ് വി വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, ഇപ്പൊ തന്നെ 19,000 അരുണില്ല, അരുണിലേക്ക് വരാം. കാരണം എത്രമാത്രം വലിയ തോതിലുള്ള ആശങ്ക തന്നെയാണ്, എത്രമാത്രം വ്യാപനം കൂടുന്നു എന്നുള്ളതിനെ പറ്റി ഫൈനൻസോണിയോട് മുഖ്യമന്ത്രിയുടെ യോഗമുണ്ട്. അതിൻ്റെ വിവരങ്ങളുമായി അരുൺ ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഇപ്പോൾ പ്രസാദിലേക്കാണ് പോകുന്നത്. പ്രസാദ്, വലിയ വ്യാപനം തന്നെ എല്ലായിടത്തും, വരും ദിവസങ്ങളിലും ഏറെ നിർണായകമെന്ന് പറയുന്നു. പാലക്കാട്ട് സ്ഥിതി എന്താണ്? അതിർത്തികളുടെ പരിശോധന എങ്ങനെയാണ്? വാക്സിനേഷൻ്റെ അവസ്ഥ എന്താണ്? ഗോപി, പാലക്കാട് ഇപ്പോൾ വാക്സിനേഷൻ ക്യാമ്പുകൾ ജില്ലയിൽ ഇന്ന് നടക്കുന്നുണ്ട്. 76 കേന്ദ്രങ്ങളിലാണ് ഇത്തരം ഇന്ന് ക്യാമ്പുകൾ നടക്കുന്നത്. അതിൽ 2 സ്ഥലങ്ങളിൽ മെഗാ ക്യാമ്പ് നടക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ഗവൺമെൻറ് മോയൻസ് LP സ്കൂളിലാണ്. രാവിലെ മുതൽ തന്നെ വലിയ തോതിലുള്ള ആളുകൾ ഇവിടെ വരുന്നു എന്നുള്ളതാണ്. 1000-ത്തോളം ആളുകളാണ് ഇപ്പോൾ ഈ ക്യാമ്പിലായി പങ്കെടുക്കാൻ വന്നിട്ടുള്ളത്. എന്നാൽ എടുത്തു പറയേണ്ടത് ഒരു കൃത്യമായ ക്രമീകരണം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം പല ക്യാമ്പുകളിലും കാണുന്നുണ്ട്. ചേട്ടാ, എപ്പോൾ വന്നതാണ്? നമ്മൾ രാവിലെ 7:30 വന്നതാണ്. 7:30 വന്നതാണ്. എങ്ങനെയാണ് ഇത് കൃത്യമായ രീതിയിലാണോ? കൃത്യമായ രീതിയിൽ ആദ്യം അറേഞ്ച് ചെയ്ത് നിർത്തി, പിന്നെ ഇതെല്ലാം തളം തെറ്റി. ഇപ്പം തന്നെ ഞങ്ങളൊക്കെ നിന്നതിന് ശേഷം വന്നവരെല്ലാം മുന്നിലേക്ക് പോയി. കാരണം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ക്യൂവിൽ നിർത്തിയോ അല്ലെങ്കിൽ ഗേറ്റിൽ നിന്ന് ഒരു ടോക്കൺ കൊടുക്കുക, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നത്? ഒന്നുമില്ല. അതുമല്ല, സെക്കൻഡ് ഡോസ് ഫസ്റ്റ് ഡോസ് എല്ലാവരും ഒരുമിച്ച് വെച്ച്, ഏതെങ്കിലും ഒരു ബാച്ചിനെ മാത്രമായിട്ട് വെച്ചിരുന്നെങ്കിൽ പ്രശ്നം വരില്ലായിരുന്നു. 8 മണിക്ക് വന്നതാണ്. ഈ ക്യൂ സിസ്റ്റം ശരിക്കും പാലിക്കുന്നില്ല, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. പോലീസുകാർ വന്നിട്ട് ഞങ്ങളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ബാക്കിൽ. എന്നിട്ട് വന്ന ആളുകളെ കടത്തിവിടുന്നതൊക്കെ അതിന് ശേഷം വന്ന ക്യൂ തന്നെയാണ് കയറ്റി വിടുന്നത്. എപ്പോഴും ബാക്കിലാണ്. വൈകി വന്നവർ സുഖമായി കയറിയിട്ടുണ്ട്. ഇതാണ് സംഗതി. നോക്കുന്നില്ല. കാരണം ഞങ്ങൾ ഒരു ഭാഗത്ത് ഇരുത്തി, ഞങ്ങൾ ഒബീഡിയന്റ് ആയിട്ട് ഇരുന്നു. ഞങ്ങൾക്ക് അനുഭവം എന്താ വെച്ചാൽ ഞങ്ങൾ ഏറ്റവും ബാക്കിലായി. 7:30 വന്ന ആളാണ്. അതെ, ആ എപ്പോ വന്നാണേ? നിന്ന് നിന്നതാ മതിയായി. എത്ര നേരം നിന്നതാ? എന്നിട്ടാ ഫസ്റ്റ് വന്നിട്ട് ഗോപി, ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാന പരാതി എന്ന് പറയുന്നത് നേരത്തെ വന്ന ആളുകൾ അത് ക്യൂ പാലിക്കാതെ പല ആളുകളെയും കടത്തിവിടുന്നു എന്നുള്ളതാണ്. ഒരു സാമൂഹ്യ അകലമോ കൃത്യമായ ഒന്നുമില്ല. അതുപോലെ ഇതിപ്പോ കോട്ടയത്തുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടേ ഉള്ളൂ. അവിടെ കൂട്ടടിയായിരുന്നു. ഇതേമാതിരി നിയന്ത്രിക്കാൻ ആളില്ലാത്തൊരവസ്ഥയിൽ ഇതിപ്പോ അങ്ങനെയുള്ള ബഹളില്ലെന്നല്ല, പക്ഷെ ഒരു തരത്തിലുള്ള സാമൂഹ്യ അകലവും ഇല്ല. അടുപ്പിച്ചടുപ്പിച്ച് ആൾക്കാരിരിക്കുന്നു. നമ്മളിവിടെ അധികൃതർ പറയുന്നു, സർക്കാർ പറയുന്നു, ഒരുപാട് ഉപദേശങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നു. പക്ഷേ ഇത് പാലിക്കാൻ അവിടെ ആൾക്കാരില്ല എന്നുള്ളൊരു ഭയങ്കര ദുരവസ്ഥയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഗോപി, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. കാരണം നമ്മൾ കോവിഡ് വാക്സിനേഷനാണ് എടുക്കുന്നത് എങ്കിൽ പോലും ഇതിൽ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളെല്ലാം തന്നെയുണ്ട്. സാമൂഹ്യ അകലം പാലിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അതൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടത്, വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ ഒബ്സർവേഷനിൽ നിൽക്കേണ്ടതുണ്ട്. ആ ഒബ്സർവേഷനിൽ ഇത്രയും ആളുകളെ നിർത്തുന്നതിനാവശ്യമായ സൗകര്യങ്ങളൊന്നും തന്നെ ക്രമീകരിച്ചിട്ടില്ല. ഇവർക്ക് എല്ലാം തന്നെ ഒരു ഹാളിലേക്ക് മാറുന്നൊരു സാഹചര്യമാണുള്ളത്. 6 പേർ വീതം വാക്സിൻ കൊടുക്കും എന്നുള്ളത് ഇവർ പറയുന്നെങ്കിൽ പോലും, ആ രീതിയിലാണെങ്കിൽ പോലും ഇന്ന് വന്നിരിക്കുന്ന ഇത്രയും പേർക്ക് വാക്സിൻ കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല ആ രീതിയിൽ. അതുകൊണ്ട് തന്നെ എല്ലാ മാനദണ്ഡങ്ങളും ഇത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. എല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. രജിസ്റ്റർ ചെയ്തവരാണോ അതോ അവിടെ വന്ന് ടോക്കൺ എടുത്തവരാണോ, എന്താണ് അവിടുത്തെ സമ്പ്രദായം? മാത്രമല്ല, ഈ വന്നവർക്കൊക്കെ കൊടുക്കാനുള്ള സ്റ്റോക്ക് ഇപ്പോൾ അവിടെ ഉണ്ടോ?
ഗോപി, ഇത് രജിസ്റ്റർ ചെയ്ത ആളുകൾ ആരുമല്ല. ഇതെല്ലാം തന്നെ ഇന്ന് 76 കേന്ദ്രങ്ങളിൽ വാക്സിൻ ക്യാമ്പിനുകളുണ്ട് എന്ന് പറഞ്ഞ് ഇന്നലെ അറിയിപ്പ് നൽകിയിരുന്നു. ആരോഗ്യവകുപ്പിൻ്റെ അറിയിപ്പുണ്ടായിരുന്നു. ആ അറിയിപ്പിൽ മെഗാ ക്യാമ്പ് നടക്കുന്ന ഇവിടുത്തെ പാലക്കാട് മോയൻ സ്കൂളിലെ മെഗാ ക്യാമ്പ് നടക്കുന്ന സ്ഥലം ഗവൺമെൻറ് മോയൻസ് എൽ പി സ്കൂൾ എന്ന് മാത്രമാണ് നൽകുന്നത്. ഇത് ഈ അറിയിപ്പ് കണ്ടു വന്ന ആളുകളാണ് ഇവിടെ നിൽക്കുന്ന ഈ ആളുകളെല്ലാം തന്നെ. കൃത്യമായ രജിസ്ട്രേഷനോ ഒന്നും തന്നെ ഇല്ല. അതായത് ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് ഇന്നിൻ്റെ സമയത്തിനുള്ളിൽ ഇത്ര ആളുകൾ വരിക എന്നുള്ളൊരു നിർദ്ദേശമാണ് സാധാരണഗതിയിൽ കൊടുക്കേണ്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ തിരക്കുകൾ നിയന്ത്രിക്കാൻ കഴിയൂ. നമുക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നത് ഈ കോമ്പൗണ്ടിൻ്റെ അകത്താണ്, ഇതിൻ്റെ പുറത്തേക്ക്, അതായത് ഈ മോയൻ സ്കൂളിൻ്റെ ഗേറ്റിന് പുറത്തേക്കും നിരവധി ആളുകൾ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 1000 ആളുകൾ ഇത്തരത്തിൽ ഇവിടെ വാക്സിൻ എടുക്കാൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇവരെല്ലാം തന്നെ ഈ പരിശോധിച്ച് ഇവർക്ക് വാക്സിൻ കൊടുത്ത് ഇവരെ ഒബ്സർവേഷനിൽ നിർത്തി പോവുക എന്നുള്ളത് തന്നെ വലിയ പ്രായോഗികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുൻ കരുതലിൻ്റെ ഒരു അത്തരത്തിലുള്ള ചിട്ടയായ രീതിയിലുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്താത്തതിൻ്റെ പ്രശ്നങ്ങൾ ഈ വരുന്ന ആളുകൾക്കും ഉണ്ട്. കാരണം ഇവർക്ക് നേരത്തെ രജിസ്ട്രേഷൻ നടത്തി ഒരു സമയം കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് കുറച്ചും കൂടി എളുപ്പമാകുമായിരുന്നു. ഇപ്പോൾ രാവിലെ മുതൽ വന്ന ആളുകളുണ്ട്, അവർക്കെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഡോസിൻ്റെ കാര്യത്തിൽ 2000 നിലവിൽ ഇവിടെ ഈ ക്യാമ്പിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ കഴിയുമെന്ന് ഇവർ പറയുന്നുണ്ട്. 11 ഇതിൻ്റെ പ്രധാന കവാടം, അതായത് ഇങ്ങോട്ട് വരുന്ന ആളുകളുടെ പ്രധാന കവാടം 11 അടയ്ക്കും. അതിനുശേഷം ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ഡോസ് കൊടുത്തതിന് ശേഷം 3:30 ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഇവർ പ്രതീക്ഷ പങ്കുവെക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടുത്തെ സാഹചര്യം കണ്ടിട്ട് ഈ ഒരു രീതിയിൽ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ ഒബ്സർവേഷൻ സമയം എല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്രയും പേർക്ക് ഇത് കൊടുക്കുക എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതുകൊണ്ട്, അതുമാത്രമല്ല ഈ സാമൂഹ്യ അകലമോ ഒന്നും തന്നെ പാലിക്കുന്ന ആളുകൾ കൂട്ടമായി നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റ് സ്ഥലങ്ങളിൽ ഇവർ പരസ്പരം ഈ ക്യൂ തെറ്റിച്ചിൽ തന്നെയുള്ള ആളുകളുടെ അമർഷം നേരത്തെ നമ്മൾ കേട്ടതാണ്. അവരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വലിയ ആശങ്കയും പങ്കുവെക്കുന്നുണ്ട്. എസ് പ്രസാദാണ് വിവരങ്ങൾ നൽകി. നേരത്തെ നമ്മൾ കോട്ടയത്തും കണ്ടിട്ടുള്ളതാണ് ഇതുപോലെ തന്നെ വലിയ ആൾക്കൂട്ടം നിയന്ത്രിക്കുന്നതിലുള്ള പ്രശ്നം. പാലക്കാട്ടും അത് തന്നെ സംഭവിക്കുന്നു. ഏതായാലും വരും മണിക്കൂറുകൾ നോക്കാം അധികൃതർ എങ്ങനെ ഇടപെടുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി. ഏതായാലും വാക്സിനേഷൻ്റെ പേരിൽ വേണ്ടിയിട്ടാണെങ്കിലും ആളുകൾ ഇങ്ങനെ കൂടുന്നത് അത്ര ആരോഗ്യകരമായ സാഹചര്യമല്ല നിലവിലെ കണ്ടീഷനിൽ. അത് കൃത്യമായി നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാനുള്ള പാകപ്പഴ അവിടെ പ്രകടവുമാണ്. തിരുവനന്തപുരത്ത് അരുൺ കൂടി ചേരുന്നു. അരുൺ, ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം ഉണ്ടായിരുന്നു. ഇന്ന് അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം നടക്കുന്നു. അരുൺ, ഇപ്പോൾ എവിടെയുള്ള വാക്സിനേഷൻ കേന്ദ്രത്തിലാണ്? അപ്പോൾ പാലക്കാടാണെങ്കിലും കോട്ടയത്താണെങ്കിലും പ്രത്യേകിച്ച് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നതിൽ വലിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വലുതും സംഭവിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തുള്ള ആദ്യം ഒന്ന് തുടങ്ങാം, ഇവിടുത്തെ വാക്സിനേഷൻ ക്യാമ്പുകളുടെ അവസ്ഥ എന്താണ്? തിരുവനന്തപുരത്ത് 188 വാക്സിനേഷൻ ക്യാമ്പുകളാണ് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നത്. ഇന്നലെ അത് 30 കുറഞ്ഞു, ഇന്ന് 15. ഞാനിപ്പോൾ ഉള്ള തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലെ ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രിയിലെ വാക്സിനേഷൻ ക്യാമ്പിലാണ്. ഇവിടെ വാക്സിനേഷൻ നടക്കുന്നുണ്ട്. ആളുകൾക്ക് ടോക്കൺ കൊടുത്ത് ക്യൂവിൽ നിർത്തി ആളുകളെ അകത്തേക്ക് കടത്തി വിടുന്നുമുണ്ട്. പരിമിതമായ ഡോസ് മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. എങ്കിൽ പോലും ഇവിടെ വാക്സിനേഷൻ നടക്കുന്നു. പക്ഷേ മറ്റ് 188 ആകെ 15 മാത്രമേ ഇത്തരത്തിൽ ഇന്ന് ക്യാമ്പുകൾ നടക്കുന്നുള്ളൂ, വാക്സിനേഷൻ നടക്കുന്നുള്ളൂ. ബാക്കി എല്ലായിടവും ഡോസ് ഇല്ലാത്ത അവസ്ഥയാണ്. അത് ആളുകളെ പലയിടത്തും നേരത്തെ കണ്ട ജിമ്മി ജോർജ് സ്റ്റേഡിയം ഒക്കെ തിരുവനന്തപുരത്തെ പ്രധാന വാക്സിനേഷൻ കേന്ദ്രമായിരുന്നു. ആയിരങ്ങൾ ഒരേ ദിവസം വന്ന് വാക്സിൻ എടുത്തുപോയ സ്ഥലങ്ങളുമായിരുന്നു. പക്ഷേ അവിടെയെല്ലാം ഇന്നലെ മുതൽ വാക്സിൻ സൗകര്യമില്ല. ഇന്ന് വൈകിട്ടോട് കൂടി അവിടെ 2000 എത്തുമെന്ന പ്രതീക്ഷയാണ് അധികൃതർക്കുള്ളത്. വരുന്ന ആളുകളെ അത് പറഞ്ഞാണ് മടക്കി അയക്കുന്നതും. പലരും രജിസ്റ്റർ ചെയ്ത് ഇന്ന് സമയം കിട്ടി വന്നവരൊക്കെയാണ്. പക്ഷേ ആർക്കും ഡോ നൽകാനുള്ള വാക്സിൻ അവിടെ ഇല്ലാത്ത അവസ്ഥയുണ്ട്. വൈകിട്ടോടു കൂടി പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന ഉറപ്പ്. പലയിടത്തും പ്രത്യേക ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാസ് ടെസ്റ്റിംഗ്, 300,000 പേർക്ക് സംസ്ഥാനത്തൊട്ടാകെ പരിശോധന നടത്താൻ ലക്ഷ്യമിട്ടുള്ള മാസ് ടെസ്റ്റിംഗ് പല സ്ഥലങ്ങളിലും നടക്കുന്നു. അവിടങ്ങളിലും നല്ല തിരക്കുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക് സംവിധാനമുണ്ട്. വരുന്ന ആളുകൾക്ക് ജനാശുപത്രിയിലെ വാക്സിനേഷൻ കേന്ദ്രത്തിലേക്ക് വരുന്ന ആളുകൾക്ക് ടോക്കൺ നൽകുകയും അല്ലാത്തവർക്ക് പുറത്ത് ഇരിക്കാൻ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തും പരമാവധി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ജില്ലകൾ കാണുന്ന പോലെ അത് വ്യക്തമാണ്. മറ്റു ജില്ലകൾ കാണുന്ന പോലെ അത്ര അസുഖകരമായ ഒരു സാഹചര്യമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഏതായാലും സാമൂഹ്യ അകലമുണ്ട്, മാസ്ക് ഉണ്ട്, സംവിധാനങ്ങളുണ്ട്. അത് ആ കാര്യങ്ങൾ ഇവിടെ കൃത്യമായി നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ വാക്സിൻ്റെ കാര്യമാണ്. വാക്സിൻ വൈകുന്നേരത്തോടെ അടുത്ത ഡോസ് വരും എന്നുള്ളതാണ് പ്രതീക്ഷ. ഒരു കാര്യം കൂടി അരുൺ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം നടത്തുന്നുണ്ട്. മാത്രമല്ല ഒരുപക്ഷെ പ്രതിദിന സംഖ്യ ഇപ്പോൾ 19,000 അത് ഇനിയും ഒരുപാട് മുകളിലേക്ക് പോയേക്കാമെന്ന വിലയിരുത്തലുമുണ്ട്. സർവ്വസന്നാഹങ്ങളുമായി ഒരുങ്ങാൻ ആണ് സംസ്ഥാനത്തിൻ്റെ തീരുമാനം എന്ന് രാവിലെ ഡോക്ടർ അഷീൽ വന്നപ്പോൾ നമ്മളോട് പറയുകയും ചെയ്തിരുന്നു. എല്ലാ ആശുപത്രി കിടക്കുകളാവട്ടെ, ഓക്സിജനാവട്ടെ, മരുന്നുകളാവട്ടെ, അങ്ങനെ ഇന്നിപ്പോൾ യോഗത്തിൽ കൂടിയായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന പ്രതീക്ഷ. എന്നാലും എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരുങ്ങുന്നത്?
ഇന്നലെ ചീഫ് സെക്രട്ടറി അധ്യക്ഷത ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് ഉന്നതല യോഗത്തിലാണ് സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമെന്ന വിലയിരുത്തൽ നടത്തിയത്. ചീഫ് സെക്രട്ടറി യോഗത്തിൽ പറഞ്ഞത് ഇപ്പോഴത്തെ സംഖ്യ പ്രതിദിന വർധന ഇരട്ടിയോളം ആകാമെന്നൊരു കണക്കാണ്. കൃത്യമായ ഒരു കണക്ക് പറഞ്ഞു, പക്ഷേ ഇരട്ടിയോളം ആകാം. അപ്പോഴും അത് നേരിടാനുള്ള സന്നാഹങ്ങൾ സജ്ജീകരണങ്ങൾ സംസ്ഥാനത്തുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ഇന്നലെ 20,000 വന്നു. വരും ദിവസങ്ങളിൽ ഈ മാസ് ടെസ്റ്റിൻ്റെ റിസൾട്ട് കൂടി വരുമ്പോൾ സ്വാഭാവികമായും ഇരട്ടിയോളം തന്നെ വരാനുള്ള സാധ്യതയുമുണ്ട്. ചില പഞ്ചായത്തുകളിൽ വലിയ പ്രശ്നമുണ്ട്. കാരണം ജില്ലാ ശരാശരിയേക്കാളൊക്കെ ഇരട്ടിയിലും അഞ്ചിരട്ടിയിലും ഒക്കെ പ്രതിദിന രോഗവർദ്ധന പോസിറ്റിവിറ്റി റേറ്റ് വരുന്നുണ്ട്. അവിടങ്ങളിലാണ് പ്രധാന ശ്രദ്ധ. അവിടങ്ങളിലാണ് ഇത്തരത്തിൽ വീടുകൾ കയറി മുഴുവൻ പേർക്കും പരിശോധന നടത്താൻ ആരോഗ്യവകുപ്പും സർക്കാരും തീരുമാനമെടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ മുഖ്യമന്ത്രി ഒരു ഇടപെടൽ ശേഷമാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സജീവമായി രംഗത്ത് വരുന്നത്. അദ്ദേഹം കോവിഡ് ചികിത്സയ്ക്ക് ശേഷം ഇന്ന് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും. അതിനുമുമ്പ് തന്നെ ഓൺലൈനായാണ് അദ്ദേഹം ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമമുണ്ട്. കേന്ദ്രത്തോട് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് കൂടുതൽ വാക്സിൻ എത്തിക്കണം, ഇപ്പോഴത്തെ മാനദണ്ഡങ്ങൾ മാറ്റം വരുത്തണമെന്ന ആവശ്യമാണ്. മുഖ്യമന്ത്രി അധ്യക്ഷിച്ച നിയോഗം ഇക്കാര്യങ്ങൾ പൊതുവിൽ വിലയിരുത്തും. വാക്സിൻ ക്ഷാമം, അതുപോലെ തന്നെ കർഫ്യൂ ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു. നൈറ്റ് കർഫ്യൂ ആരംഭിച്ചു. നൈറ്റ് കർഫ്യൂവിൻ്റെ ഭാഗമായുള്ള ഇന്നലെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോയെന്ന വിലയിരുത്തൽ ഈ യോഗത്തിൽ ഉണ്ടാകും. ഏതെങ്കിലും രീതിയിൽ കർശനമായ നിലപാടുകൾ നടപടികൾ വീണ്ടും വേണമെങ്കിൽ അതും ചർച്ചയാകും. വൈകിട്ട് ഒരുപക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാനും ഇടയുണ്ട്. ഏതായാലും എല്ലാ രീതിയിലുമുള്ള ഒരുക്കങ്ങൾ, വളരെ ഗുരുതരമായ സാഹചര്യം സംസ്ഥാനത്തുള്ളപ്പോൾ സംസ്ഥാനത്തിൻ്റെ പരമാവധി വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ സംസ്ഥാനത്തിന് ഒരു പരിചിതമുള്ള രംഗമായി ഇത് മാറിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ കോവിഡ് വന്നപ്പോഴുള്ള സാഹചര്യം വരും മണിക്കൂറിൽ തുടരെ നിർണായകം. 11 മണിയോടെ മുഖ്യമന്ത്രി യോഗവും ആരംഭിക്കും. വിശദാംശങ്ങൾക്ക് വീണ്ടും വരാം അരുൺ. ഏതായാലും ആലപ്പുഴ ചെങ്ങന്നൂരിൽ കോവിഡ് രോഗി ചികിത്സ കിട്ടാതെ മരിച്ചു എന്ന ആരോപണം. ചെങ്ങന്നൂർ പെണ്ണുക്കര സ്വദേശി ഭാനുസുധൻ പിള്ളയാണ് മരിച്ചത്. 2 തവണ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ എത്തിച്ചിട്ടും തിരിച്ചയച്ചു എന്നാണ് ആരോപണം. ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ആയില്ലെന്ന് പറഞ്ഞാണ് ചികിത്സ വൈകിപ്പിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു. എന്നാൽ വിദഗ്ദ്ധ ചികിത്സ നിർദ്ദേശിച്ചിരുന്നതായി DMO ഡോക്ടർ അനിതകുമാരി പ്രതികരിച്ചു. സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും DMO പറഞ്ഞു. കായംകുളം MLA പ്രതിഭയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് നീക്കി. പ്രതിഭയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലിയുള്ള വിവാദത്തിനിടെയാണ് സംഭവം. പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കുമെന്ന പോസ്റ്റാണ് ചർച്ചയായത്. എന്നാൽ അക്കൗണ്ട് ഹാക്ക് ചെയ്തതാണെന്നായിരുന്നു പ്രതിഭയുടെ വിസ്തീർണം. ഇതിനെതിരെ MLA ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. വിവരങ്ങളുമായി ശരണ്യാണ് ചേരുന്നത്. ശരണ്യ, ഇവിടെ കോവിഡിൻ്റെ കാര്യത്തിൽ നാട് മുഴുവൻ എന്താ പറയുക ഭീതിതമായി നടക്കുമ്പോൾ ഒരു പോസ്റ്റ് പിടിച്ചുകൊണ്ട് വരികയാണ് ചിലപ്പോൾ പ്രേക്ഷകർ ചോദിക്കും. എന്നാലും ആലപ്പുഴയിലെ രാഷ്ട്രീയം അത്തരത്തിൽ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണല്ലോ, അത്തരത്തിൽ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണല്ലോ. ഇപ്പം എന്താ സംഭവിച്ചത്? ഗോപി, തീർച്ചയായിട്ടും കോവിഡ് കാലത്ത്, കഴിഞ്ഞ കോവിഡ് കാലത്തും ഇപ്പോഴും ഫേസ്ബുക്കിലൂടെ ചർച്ചകളിൽ ഇടം പിടിച്ച ഒരു MLA കായംകുളം MLA പ്രതിഭ. അന്ന് ഇതുപോലെ തന്നെ ഈ DYFI പ്രവർത്തകരുമായുള്ള തർക്കമായിരുന്നെങ്കിൽ ഇന്നലെ ഇപ്പോൾ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത് യു പ്രതിഭയുടേതായി പ്രത്യക്ഷപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതായത് പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും എന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ രാത്രി 9 മണിയോടുകൂടി കായംകുളം MLA യു പ്രതിഭയുടെ ഫേസ്ബുക്ക് പേജിൽ വരുന്നു. അതിനുശേഷം ഈ അതിന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ പോസ്റ്റിൽ ധാരാളം കമന്റുകൾ വന്ന് നിറഞ്ഞു. ഒന്ന്, മന്ത്രി ജി സുധാകരനെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു പോസ്റ്റ് എന്നതായിരുന്നു കൂടുതൽ കമന്റുകളും. മറ്റൊന്ന്, KT ജലീൽ വിഷയവുമായി ബന്ധപ്പെട്ടാണോ എന്ന സംബന്ധിച്ചും ചോദ്യങ്ങൾ ഉണ്ടായി. പിന്നീട് ഇത് ആരാണ്, ഈ പൊട്ടനും ചട്ടനും ഒക്കെ ആരാണെന്ന് വിശദീകരിക്കണം, വ്യക്തമാക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് നിരവധി കമന്റുകളാണ് നിമിഷങ്ങൾക്കുള്ളിൽ പ്രതിഭയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയായി വന്ന് നിറഞ്ഞത്. അതോടുകൂടി ഈ പോസ്റ്റ് എഡിറ്റ് ചെയ്യപ്പെട്ടതിനു ശേഷം അതിൽ പ്രതിഭയുടെ മറ്റൊരു ചിത്രമാണ് ഈ മറ്റ് നീക്കിയ ഇമേജിന് പകരമായി അവിടെ ഉണ്ടായിരുന്നത്. പ്രതിഭയുടെ ഒരു ചിത്രമാണ് വന്നത്. അതിനുശേഷം വീണ്ടും മിനിറ്റുകൾക്കുള്ളിൽ അടുത്ത പോസ്റ്റും പ്രതിഭയുടേതായി പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റിൽ പറയുന്നത് തന്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, അനാവശ്യ വിവാദങ്ങളും അനാവശ്യ ചർച്ചകളും ഹാക്ക് ചെയ്തപ്പെട്ട ആള് പോസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള അനാവശ്യ വിവാദങ്ങളും ചർച്ചകളും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഭയുടെ രണ്ടാമത്തെ പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ഈ രണ്ടാമത്തെ പോസ്റ്റും നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. അങ്ങനെ മിനിറ്റുകൾക്കുള്ളിൽ പ്രതിഭയുടെ യു പ്രതിഭ MLA ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റുകൾ മാറി മറിയുന്ന ഒരു സാഹചര്യവും അത് നവമാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. മലയാളം നന്നായിട്ട് അറിയാവുന്ന ഹാക്കർ കൃത്യമായി ഉപയോഗിച്ച പഴഞ്ചൊല്ല് അതൊക്കെയാണ് ഇപ്പൊ തമാശ അല്ലേ. മാത്രമല്ല, ഈ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത് MLA ഓഫീസുമാണ്. എന്തായാലും ആലപ്പുഴയിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ പ്രത്യക്ഷപ്പെട്ട യു പ്രതിഭയുടെ ഈ പോസ്റ്റ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച നടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് സംബന്ധിച്ച് കൂടുതൽ സംഘടനാ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പാർട്ടി തന്നെ ഇതിൽ വിശദീകരണം ചോദിക്കുമെന്നും
ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളോട് നമ്മൾ ഇത് അന്വേഷിച്ചപ്പോൾ അത് സംബന്ധിച്ച് മറ്റു വിവരമൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. എങ്കിൽ പോലും പരസ്യമായി ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണങ്ങൾക്കെതിരെ ഇതിനു മുമ്പും താക്കീതടക്കമുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിപ്പോ പ്രതിഭ തന്നെയല്ല പോസ്റ്റ് ഇട്ടതെന്നാണ് പ്രതിഭ അവകാശപ്പെടുന്നത്. എങ്കിൽ പോലും പലതവണയായി ഇത്തരത്തിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുകയും അത് ഡിലീറ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടാണ് യു പ്രതിഭയുടേത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ യു പ്രതിഭ എന്നുള്ള അക്കൗണ്ട് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇല്ല. അത് നീക്കം ചെയ്തതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അക്കൗണ്ട് തന്നെ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറിച്ച് അഡ്വക്കേറ്റ് യു പ്രതിഭ സപ്പോർട്ട് അഡ്വക്കേറ്റ് യു പ്രതിഭ എന്ന് പറഞ്ഞ മറ്റൊരു പേജിലൂടെ ഇപ്പോൾ എം എൽ എ വീണ്ടും ഒരു വിശദീകരണം ഇട്ടിട്ടുണ്ട്. ആ വിശദീകരണത്തിൽ പറയുന്നത് ശരിയാണ്, സമയപരിമിതിയുണ്ട്, ഇടവേളയിലേക്ക് കടക്കുന്നു.